मान्य प्रेक्षक प्रणाम इन्ले या स्टेट बैंक ऑफ ट्रावांकूरी वाले सीनियर उद्योगस्थर क्लास क्लास कई रु चोद और चोद साष्यो ष्यो ष्यपष्यपत्र समय आरोडाण ष्यपेद फीलिंग और सीट चोद चोद या मू तीर्च मनुष्य ष्यपे या ष्यपा चल क्यों ऐलो अब भंगी अलग उद्देश रीती ओर व्यक्ति आधार इंडियन इंस्टिट्यूट ऑफ साइंटिफिक हेरिटेज प्रवर्ती तलुद मनुसरी प्रवर्ती अब चल प्रॉब्लम मटकोड़ी सोल्यूशन इंप्लीमेंट रीती अब उद्देश संभव ष्यपुर या व्यक्ति परमावधि पद सो मुपोष्यपे अद उड़ने विषय मारी वाले नोर्मल पंडने कुरेष्य वाशी इंपंड सद अद उड़ने आरोडाण ष्यपेट अयोडे तेच व्यतस्त विषय संसा कह्यु ओर्मिका या कई अड़ प्रावश्यम मेवा करक्टे आषयते वेरे विषय तेटाई व्यक्ति चोदचु साष्यपक्षन एनर्द विषम तौर पक्षे और दिवस कह मे व्यक्ति चो धारण अ या चलिंग पर ष्यपेटे निोड़ मिनिंगा कुरे चिंतापोलवर कष्यपेट्यपरे बाधो तलर्तीयो अवर पुगोट कुरेनेर चिंती ओर्म वो अब मनस वो आष्यपे पदकंडष्यपेवर मरनपो नमुक ष्यपा स्वातंत्र अहंकान स्वातंत्र नमुक भयपा स्वातंत्र अपकर्षत तौर स्वातंत्र पक्ष अब कंटिन्ू चीन स्वातंत्र कंटिन्स ष्यपा कंटिन्स भयपे कंटिन्स अहंक अब स्वातंत्र अदादेकानो नाम चिंत वेर लेवल ष्यम तौर आ स्थानत नदल वाले फोर्सफु चिंत ऐसी सीमो ऐसी संभव ऐसी पाटिलो कीर्तन ऐसी चर्चो मनसे पेट ईष्यपान्लर ऑन द स्पॉट भयम तौर अहंकार वाशि तौर ए मनसे मे को अत्र वलिए ट्रेनिंग वे वलिए ध्यानो मेडिटेशनो वे अद ना अवश्य आोटिल मनसल चिंत को नंदनम सीमयो देवासुरम सीमयो आरा तंबुरान सीम सीनो अलग ऐसी पाटो ऐसी कवितो ऐसी प्रार्थनयो अलग ना मनसे कोष्यम सणकर चिंत मैटिया इंटनसीटी मारे अड़ श्रद्धि ष्यम वाणी
നമ്മൾ സാധാരണ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് ഒന്ന് എഴുത്തിലൂടെ പ്രകടിപ്പിക്കും, രണ്ട് വാക്കുകൾ പ്രയോഗിക്കുന്നതിലൂടെ. എഴുത്ത് അല്ലെങ്കിൽ സംസാര രീതിയിൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലാണ്, ഒന്ന് റൈറ്റിംഗ്, രണ്ട് ഓറൽ. ഈ ദേഷ്യം വരുന്ന സമയത്ത് സംസാരിച്ചാൽ തിരിച്ച് മറുപടി പറയുകയോ ചർച്ച ചെയ്യുകയോ വാദിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ഷാർപ്പായിരിക്കും. നമ്മളത് പിന്നീട് മാപ്പ് പറഞ്ഞാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാതെയാവില്ല. അപ്പൊ ദേഷ്യം വരുമ്പോൾ ആ സമയത്ത് സംസാരിക്കാതിരിക്കുക. ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം തണുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമാണ്. ദേഷ്യം വരുന്ന ഉടനെ ഉപയോഗിക്കുന്ന വാക്കുകളും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുന്ന വാക്കുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതേപോലെ ചിലപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ പേപ്പർ എടുത്ത് എഴുതി പോസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിക്ക് ദേഷ്യം വരുന്ന രീതിയിൽ കത്തെഴുതണമെങ്കിൽ ആദ്യം ഡ്രാഫ്റ്റ് എഴുതുക, ഡ്രാഫ്റ്റ് എഴുതിയിട്ട് അവിടെ വെക്കുക, എന്നിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് വീണ്ടും അത് വായിച്ചതിന് ശേഷം ഒറിജിനൽ ആക്കുക. ഇപ്പൊ ഡ്രാഫ്റ്റ് എഴുതാനുള്ള അത്രയും സമയം ഇല്ലായെങ്കിൽ ഒറിജിനൽ തന്നെ എഴുതുക, പോസ്റ്റ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വായിച്ചിട്ട് ചെയ്യാം. അപ്പൊ ആ കത്തിലുള്ള ഷാർപ്പ്നെസ് വേണ്ടായിരുന്നു എന്ന് 95% നമുക്ക് തോന്നും. അപ്പൊ ആ കത്ത് പോസ്റ്റ് ചെയ്യാതിരുന്നാൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കുറേയൊക്കെ നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന രണ്ട് രീതികളിൽ കുറേ വ്യത്യാസപ്പെടുത്തിയാൽ, ഒന്ന് ഡിലേ വരുത്തിയാൽ നമ്മളിൽ നിന്നുണ്ടാകാവുന്ന നെഗറ്റീവുകളുടെ ഇന്റൻസിറ്റി കുറയും, രണ്ട് നമ്മളിലുള്ള ദേഷ്യവും മറ്റ് നെഗറ്റീവ് ഫീലിംഗുകളും ഇമോഷൻസും എളുപ്പത്തിൽ കുറയ്ക്കാനും അല്ലെങ്കിൽ ഇല്ലാതെയാക്കാനും വിഷയം മനസ്സിലേക്ക് മറ്റൊന്ന് കൊണ്ടുവരിക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്നലെ സീനിയർ ഓഫീസേഴ്സ് എന്നോട് ചോദിച്ചത്, സാറ് വളരെയധികം സബ്ജക്റ്റുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനിശിതമായിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടാകുന്നു, അത് സാറിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 10-85 പേര് പച്ച തെറി വരെ എനിക്ക് എതിരെഴുതി, ശരിക്ക് ലോവസ്റ്റ് ക്വാളിറ്റി വാക്കുകൾ ഉപയോഗിച്ചു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ആ സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്തേക്ക്. അതുകൊണ്ട് എനിക്ക് രണ്ട് ഗുണമുണ്ടായി. എനിക്ക് ഏറ്റവും വലിയ ഗുണമുണ്ടായത് ഇങ്ങനെയുള്ള വിമർശനങ്ങളും, ആ വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്, പച്ച തെറി പ്രയോഗവും വരുമ്പോൾ പോലും എനിക്കെൻ്റെ മനസ്സിനെ അചഞ്ചലമായിട്ട് നിലനിർത്താൻ സാധിക്കുമെന്നൊരു വലിയ അനുഭവം എനിക്കുണ്ടായി. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലുമൊക്കെ ഇറങ്ങി ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട വ്യക്തികൾ ആദ്യം അവഹേളിക്കപ്പെടും, പിന്നെ എതിർക്കപ്പെടും, പിന്നെ അവർ പറയുന്നത് ലോകം സ്വീകരിക്കും, ഉറപ്പാണ്. അപ്പൊ ഈ അവഹേളിക്കുമ്പോഴും എതിർക്കുമ്പോഴും ചങ്കൂറ്റത്തോടുകൂടി നിൽക്കണമെങ്കിൽ ഇതുമാതിരിയുള്ള വാക്കുകൾ കേട്ട് കണ്ട് പരിചയിച്ചാലേ പറ്റുള്ളൂ. ഓരോ വാക്കുകളിലും നമ്മൾ തളർന്നു പോവാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോ ആര് വിമർശിച്ചാലും എതിർത്താലും ഏത് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാലും ഇതെല്ലാം നമ്മളുടെ മനസ്സിനെ ഏതാനും സെക്കൻഡുകളോ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡുകളോ മാത്രമേ സ്വാധീനിക്കാവൂ നെഗറ്റീവായിട്ട്. ഇങ്ങനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് കൊണ്ട് രണ്ടാമത്തൊരു ഗുണമുണ്ട്, നമുക്ക് കുറേ സബ്ജക്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും എൻ്റെ ഓട്ടോബയോഗ്രഫി 5-ാമത്തെ വോളിയം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ 5-ാമത്തെ വോളിയം എഴുതുമ്പോഴും എനിക്ക് ശരിക്ക് കുറേയധികം ഈ വിമർശനങ്ങൾ പ്രയോജനപ്പെടാറുണ്ട്, എതിർപ്പുകൾ പ്രയോജനപ്പെടാറുണ്ട്. അടുത്ത ദിവസത്തെ പ്രഭാഷണത്തിന് ഈ വിമർശനങ്ങളും എതിർപ്പുകളും ഒരു സ്വർണഖനി മാതിരി എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ആ വിമർശനങ്ങൾക്കെല്ലാം ഈ പ്രഭാഷണങ്ങളിലൂടെ, യൂട്യൂബിലെ പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രഭാഷണങ്ങളിലൂടെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്.
இப்போ இன்னே ஃபிரான்சிஸ் என்பயொராள் வளரே ஸ்டெபிலைஸ்டாய்ட் ஞான் கிறிஸ்டியன்ஸினெதிரே யேசு கிறிஸ்துவினெதிரே பண்ணதின் குறையே போயிண்ட்கள் எழுதிட்டு அதுக்கு ஒரு சரிக்கு பண்ணால் அழனே எதிர்த்தோண்டா வளரே மோசமாயிட்டுள்ள பாஷையும் லாஸ்ட் உபயோகிச்சிட்டு ஆத்தம் ஆத்தம் வளர பொலைட்டாய்ட் உபயோகிச்சிட்டு பட்சே அதுகொண்டு எந்த பிரயோஜனம் அறியோ நமக்கு அடுத்த ஒரு யூடியூப் விஷயமான அது மறுபடி கொடுக்கான அல்ல நம்ம பயனதில் எந்தெங்கிலும் குறவகளுண்டில் அயளுடைய ஆ விமர்சனம் நம்மளை திருத்தான் அது ஒத்தி உபயோகிக்கும். அதுகொண்டு ஒரு ஒரு சர்ஜறியுடைய எஃபக்டான விமர்சனங்களிலூட நமக்கு லபிக்கிறது போசிட்டீவாய்ட்டு லபிக்கிறது. ஒரு பிழிச்சிலிண்ட் எஃபக்டான அனுமோதனங்களிலூட நமக்கு லபிக்கிறது. குறச்சு நேரத்தேக்கு ஒரு சுகமொக்கே உண்டாகும், குறச்சு வேதனையொக்கே மாறும், ஒரு அபினந்தனம் அப்ரிசியேஷன் நமக்கு கிட்டுகிறது. பட்சே விமர்சனம் கிட்டுகிறாங்க ஏதெங்கிலும் போடியுடைய பார்ட் அப்நோர்மலாய்ட்டு ஃபங்ஷன் செய்யுண்டில் அதி அப்நோர்மாலிட்டி கட்டு களையுன ரீதி நமக்கு விமர்சனங்கள் உபயோகிக்க சாதிக்கும் என் ஞாபக மறுபடி கொடுத்தப்போ ஒரு அசாதாரண கையடியாண்ட. இப்போ நமக்கு எதிரே வர காரியங்கள் வரணுண்ட ஒரு தரத்திலுள்ள கோம்ப்ளக்ஸும் இல்லாது திறந்து பயோ அதி சமூகம் எத்த வத்தியஸ்தாய்டா ஸ்வீகரிக்கிறது என்னை கள்ளன் என்ன விழிச்சிட்டு எது ஞான் தான் சப்மிட்டு ஞானெந்தினாது மூடி வைக்கே ஞான் என்னை குறச்சுள்ள தின்மகள் மட்டவர் பயணது ஸ்வயம் ஏற்றுபயோள் அது சமூகம் கேட்கும்போது ஞானது மூடி வைக்கிறதேக்காள் எத்தையோ போசிட்டீவ் எஃபக்டான திறந்து பயோள் உண்டாகிறது. அதாயிருந்து இன்னே கண்டது ரெண்டு மூணு நாலு மாசம் முன்பு ஃபேஸ்புக்கில் வளரே மோசமாயிட்டுள்ள பாஷா பிரயோகங்கள் உண்டாயது எங்களுக்கு வளர பிரயோஜனப்பிரதமான ரீதி அது எங்களுக்கு உபயோகிக்க சாதிச்சுன்னுபோ அவர் குறையதிகம் பிரத்யேக ரீதி உள்ள உத்தரவாதத்துள்ள ஓஃபீஸேஸ் பிரத்யேக உத்தரவாதத்துள்ள ஓஃபீஸேஸ் சாதாரண ஓஃபீஸேஸ் அல்ல அவர்க்கது வளரம் பிரயோஜனப்பட்டு என் க்ளாஸ் கழிஞ்சு புறத்தேக்கு வரும்போது ஓரோருத்தரும் வந்து பண்ணு ஞங்களே நம்ம சபோர்டினேட்ஸ் மகளில் உள்ளவரும் எதிர்க்கையும் விமர்சிக்கையும் செய்யும்போத்தேக்கு நர்வஸ் ஆகி போகாறேன். இப்போ மனசிலாய் நர்வஸ் ஆகண்ட காரியமில்ல இதுக்கே இது பாகமாணுள்ளது மனசிலாய் வலிய பிரயோஜனப்பட்டு சாரே ஆகம் ஆச்சோம் வளரம் பிரயோஜனப்பட்டு சாருடைய உத்தரவும் அது பரையண்ட அவர் பரையண்ட நம்மளோடக்க இது மாதிரி ஷெயரிங் ஆன்ட் கெயரிங் ஃபோர் க்யூரிங் நமக்கு செய்ய சாதிச்சு கழிஞ்சால் அனுபவங்கள் கேட்டும் கண்டும் சர்ச்சும் சிந்தும் அதில் நல்ல சந்தேஷங்கள் ஜீவிதத்தில் பகர்த்தியும் முன்போட்டு வாங்கி ஒத்திரி மாற்றம் நமக்கு உண்டாகும் சாதிக்கும். பிரணாமம், நமஸ்காரம்.